അല്ലെങ്കിൽ തന്നെ എന്തിനാ നമ്മൾ അത് പറയുന്നത്? അവൾക്ക് തന്നെ ചിന്തിച്ചുകൂടെ, പോവാൻ പറ. അവളല്ലേ ഇനി ആര് വിചാരിച്ചെന്ന് പറഞ്ഞാലും ഈ പ്രപ്പോസൽ നടക്കില്ല. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെന്താ? ഞാൻ മുത്തശ്ശന്റെ പ്രവചനത്തെ കുറിച്ച് ചിന്തിച്ചതാ. ഒരു കല്യാണത്തിന്റെ രൂപത്തിലായിരിക്കും അടുത്ത പ്രശ്നം വരാൻ പോകുന്നേന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞത്? അതിപ്പോ ശരിയായില്ലേ? അത് ശരിയാ, പക്ഷെ നമ്മളത് സമ്മതിക്കാൻ പോകുന്നില്ലല്ലോ. ഗൗരി വിവരം ആദ്യം വന്ന് പറഞ്ഞത് അച്ഛനോടോ അമ്മയോടോ? അവര് സമ്മതിച്ചില്ല. അപ്പൊ തന്നെ അവൾ ഈ നീക്കം ഉപേക്ഷിക്കേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. എന്നെ വന്നു കണ്ടു പറഞ്ഞു, ഞാനും സമ്മതിച്ചില്ല. എന്നിട്ടും അവള് പിന്തിരിഞ്ഞില്ല, ഏട്ടനോട് പറയാൻ പറഞ്ഞു. എന്തിനാ അവളിങ്ങനെ വാശി കാണിക്കുന്നത്? നമ്മള് സമ്മതിക്കില്ലെന്ന് അറിഞ്ഞിട്ടും അവൾ എന്തുകൊണ്ടാ പിന്മാറാൻ തയ്യാറാവാതിരുന്നത്? അതവളുടെ വിവരക്കേട്. എനിക്കങ്ങനെ തോന്നില്ല ഏട്ടാ, എന്തോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ വരില്ല. നീ വെറുതെ അനാവശ്യമായിട്ട് കാട് കയറി ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. എന്തണിയറയിൽ ഒരുങ്ങിയാലും നമ്മളെ പിരിക്കാൻ ആർക്കും പറ്റില്ല. ഈ വീട്ടിലെ സമാധാനം കളയാനും പറ്റില്ല. പിന്നെന്തിനാ പേടിക്കുന്നത്? അറിയില്ല, എന്റെ ധൈര്യമൊക്കെ പെട്ടെന്ന് ചോർന്നു പോയതുപോലെ. ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കാത്ത വഴിയിലൂടെയാ പേദ ചിന്തിക്കുന്നത്. അത് ഓർക്കുമ്പോഴാ പേടി കൂടുന്നത്. ഇത്രയായിട്ടും അവൾ അവളുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറായില്ലല്ലോ. നമ്മുടെ ഈ കൊച്ചു ഓഫീസിൽ വരാൻ തോന്നിയല്ലോ. കൊച്ചു ഓഫീസ്? ഓഫീസ് ചെറുതാണെങ്കിലും നിന്റെ ബാങ്ക് ബാലൻസ് വലുതാണെന്ന് ഞാൻ അറിഞ്ഞു. എവിടെ പോരെ നീലേ, ഈ കാശെറിഞ്ഞ് കാശ് വരുന്ന പരിപാടിയുടെ പേരാണല്ലോ ബിസിനസ്. അങ്ങനെ എറിയാൻ മാത്രമുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിമത്തില എന്റെ കളി. ആ കളി ഒന്ന് വലുതാക്കിയാലോ? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, അതിനുള്ള ഒരു പദ്ധതിയും കൊണ്ടാ നീല് വന്നിരിക്കുന്നത്. പാർട്ണർഷിപ്പാണോ? അതെ, അത് പക്ഷെ എനിക്കല്ല, ഒരു ലേഡിക്കാ. ഏ, ലാഭമൊന്നും കൊടുക്കണ്ട, മുതലും കൊടുക്കണ്ട. അതെന്ത് പാർട്ണർഷിപ്പാ? അവര് പങ്കാളിയാവാൻ പോകുന്നത്, അല്ലെങ്കിൽ വേണ്ട, നീല് എന്നെ പറയും. കേട്ടപ്പോ എനിക്ക് അട്രാക്റ്റീവായി തോന്നി, ഞാനാ നിന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പറ. ഞങ്ങൾ വന്നത് ഒരു കല്യാണാലോചന കൊണ്ട്. നല്ല കുട്ടിയാ, ആളെ നീ അറിയും. പണ്ടിവിടെ ഒരു ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു വിട്ട. ഓ, അവരോ? അതിലാരാ? വേദ. ശ്രദ്ധിച്ച് കേൾക്കണം, പണ്ട് വേദയും ഞാനും കുറച്ചടുപ്പത്തിലായിരുന്നു. വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാ സ്വാതി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നിശ്ചയിച്ചിരുന്ന കല്യാണം മുടങ്ങിയതോടെ അവളൊരു പ്രതിസന്ധിയിലായി. വിവാഹം കഴിക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാം അറിയുന്ന ഒരാൾ കെട്ടണമെന്നാണ് ഡിമാൻഡ്. അത് ന്യായമാണല്ലോ, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നല്ല കുട്ടിയ വേദ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണ്ട. നല്ലോണം ആലോചിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ യെസ് പറയണം. ഏട്ടാ, ഏട്ടാ, അയ്യോ, കണ്ണു തുറക്കലേ, കണ്ണു തുറക്കലേ, കണി കാണണ്ടേ? ഇന്ന് വിഷു അല്ലേ, പതുക്കെ എണീറ്റ്. നടന്നോ, നടന്നോ, സൂക്ഷിച്ച്.
എന്നോട് നീ ഇത് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എടാ എല്ലാ കഥകളും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ടും നീ ചതിച്ചല്ലോ ഒന്നും എൻ്റെ തെറ്റല്ല നീലേ എൻ്റെ അമ്മയുടെ ആരൊക്കെയോ എന്തൊക്കെയോ ഏഷ്യകൾ പറഞ്ഞു കൊടുത്തു ഞാൻ വേദയെ കെട്ടിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അമ്മ പറഞ്ഞു ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ ആരാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് അതമ്മ പറഞ്ഞില്ല ആകെ നാണക്കേടായി ഈ കല്യാണം നടക്കുമെന്നായിരുന്നു എല്ലാവരുടെ വിചാരം അതും മുടങ്ങി വേറെ നോക്കാമല്ലോ ബന്ധുക്കളൊന്നും അധികം ഇല്ലാത്ത ആരെങ്കിലും നോക്ക് അല്ലെങ്കിൽ മാട്രിമോണിയിൽ പരസ്യം കൊടുക്ക് എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്താ വേണ്ടെന്ന് അതിന് നീ എന്തിനാ എന്നോട് രക്ഷപ്പെടുന്നത് ഓരോന്നും ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു ഞാൻ എന്ത് ചെയ്തെന്നാ നീ അത്ര വലിയ മഹാനൊന്നും ആവണ്ട പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാതിരിക്കുന്നത് തെറ്റ് തന്നെയാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ അത് നിന്റെ വെർഷൻ ശരിക്കും നടന്നെന്താണെന്ന് ആർക്കറിയാം ഓ അപ്പൊ നീ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെയാണ് കല്യാണത്തിന് സംഭവിച്ചത് എടാ ഞാനൊരാണ് ഏതൊരാണിന്റെ ഉള്ളിലും കാണും ചില സംശയങ്ങൾ നന്നായി നീ അവളെ കെട്ടാതിരുന്നത് വളരെ നന്നായി കല്യാണം മുടങ്ങിയപ്പോ എനിക്ക് നല്ല സങ്കടം തോന്നിയിരുന്നു ഇപ്പൊ അത് മാറി നീ അവളെ കെട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ലായിരുന്നു എന്നോട് കർവിച്ചിട്ട് ഒരു കാര്യമില്ല എന്റെ പരിമിതികൾ കൂടി നീ ഓർക്കണമായിരുന്നു ഇനിയിപ്പോ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം നടക്കാനുള്ളത് നടന്നു ഇനി അടുത്ത് എന്താ നോക്ക് അതല്ലേ വേണ്ടത് ആലോചിച്ചിട്ട് ഒരു രൂപം കിട്ടുന്നില്ല അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടി ബാധ്യത അല്ലെങ്കിൽ എനിക്കൊരിക്കലും സമാധാനം കിട്ടില്ല നീ വിഷമിക്കാതിരിക്കെ എന്തെങ്കിലും ഒരു വഴി തെളിയും നമുക്ക് അന്വേഷിക്കാന്നേ അവൾക്ക് കല്യാണ യോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും സമാധാനിട്ടിരിക്കെ നമുക്ക് വേണ്ടത് ചെയ്യാം നീ അവനെ പറഞ്ഞ് മനസ്സിലാക്ക് എന്റെ പൊസിഷൻ മനസ്സിലാക്കണ്ട അവൻ തട്ടിക്കേറിയത് നീ കൂടുതൽ ഒന്നും പറയണ്ട കാണിച്ചത് പരമ ബോറായി പോയി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഫോൺ വിളിച്ച് പറയണമായിരുന്നു അത് ചെയ്യാതെ നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട നാണം ഇല്ലടാ നിനക്ക് ഞാനിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയാ മതി നിങ്ങൾ പറഞ്ഞ എല്ലാ നാടകങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നു പക്ഷെ ഒന്നും നടന്നില്ല എനിക്കൊരു ജീവിതം വേണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അത് അതിന് എന്താ പറയാൻ മറുപടിയൊന്നും ഇല്ലല്ലേ അതുകൊണ്ടല്ല ഞാൻ ചിന്തിക്കുന്നത് ഈ കല്യാണമൊക്കെ ആരോ മനഃപൂർവ്വം മുടക്കുന്നെന്ന ആര് ആരാണോ ആദ്യത്തെ ചെറുക്കിന് ഫോട്ടോ അയച്ചു കൊടുത്തത് അയാൾ തന്നെ എനിക്കങ്ങനെ ആരെയും സംശയമൊന്നുമില്ല എങ്കി പറ ആരാ രാജീവിന്റെ അമ്മയെ കണ്ട് വേദയുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുത്തത് അത് എനിക്കെങ്ങനെ അറിയാം വേദയ്ക്ക് ഈ കല്യാണം മുടങ്ങിയതിൽ ഒരു വിഷമവുമില്ല അല്ല മുഖം കണ്ട അങ്ങനെയാ തോന്നുന്നത് വിഷമം മുഖത്ത് വാരി പൊതിച്ച് നടക്കാൻ പറ്റുമോ എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കുക മറ്റുള്ളവരെ പോലെ പൊട്ടിക്കരയാനൊന്നും എനിക്കറിയില്ല എങ്കി നല്ലത് എല്ലാം ശരിയാവും അതേ എനിക്കിപ്പോ പറയാൻ പറ്റൂ മാഡം